സോ ഹു ഈസ് ദ ബെസ്റ്റ് മാനേജർ ഇൻ ക്വിക്ക് കൗണ്ടർ. സോ ഒരുപാട് ഡിബേറ്റ് വരുന്നുണ്ട്, പല ആൾക്കാരും മിൻസേലൊക്കെ ഇങ്ങനെ ഇവരെ തമ്മിൽ കമ്പയർ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ നമ്മുടെ ഡ്രാഗൺ സ്റ്റോയ്ക്കോയ്ക്കും രണ്ടാമത്തെ നമ്മുടെ സാബി അലോൺസോയും. ഇതിൽ ഏതാണ് ബെസ്റ്റ് മാനേജർ എന്നറിയാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും പല ഡിബേറ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു സാധനം എൻ്റെ റിവ്യൂ ആണ്, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസും ഞാൻ ഗ്രൂപ്പിൽ കണ്ടക്ട് ചെയ്ത സർവേ ബേസ്ഡ് ആണ് ഈ ഒരു സാധനം ഞാൻ പറയാൻ പോകുന്നത്. ആക്ച്വലി രണ്ട് മാനേജറും ബെറ്ററാണ്. നമ്മൾ കൂടുതലായിട്ട് ഇപ്പം ഈ ഫുട്ബോളിൽ യൂസ് ചെയ്യുന്ന ഫോർമേഷൻ ടാറ്റിക്സാണ് നമ്മുടെ ക്വിക്ക് കൗണ്ടർ. ഇപ്പോൾ ലാസ്റ്റ് ഇയറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലാസ്റ്റ് ഇയറിനെ കാട്ടിയും കുറച്ചുകൂടെ ആൾക്കാർ യൂസ് ചെയ്യുന്ന സംഭവമാണ് ക്വിക്ക് കൗണ്ടർ. ലാസ്റ്റ് ഇയറിൽ കുറേ പേര് LBC ആയിരുന്നു, ലോങ് ബോൾ കൗണ്ടർ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. കുറച്ച് പേർ ഗെയിം ട്രിഗർ ആകുമായിരുന്നു. പക്ഷേ ഇക്കൊല്ലം കുറച്ചുകൂടെ ആൾക്കാർ യൂസ് ചെയ്യുന്ന സാധനമാണ് നമ്മുടെ ക്വിക്ക് കൗണ്ടർ. ക്വിക്ക് കൗണ്ടറിൽ ഏതാണ് ബെസ്റ്റ് മാനേജർ? ഇപ്പം സ്റ്റോയ്ക്കോവിക്കാണോ അല്ലെങ്കിൽ നമ്മുടെ സാബി അലോൺസോ ആണ്, ഇത് രണ്ടുമാണ് ബെറ്റർ മാനേജേഴ്സ് റിസൾട്ട് തരുന്നത്. സോ കുറേ പേരിങ്ങനെ രണ്ടുപേരെയും തമ്മിൽ കമ്പയർ ചെയ്യുന്നുണ്ട് ആരാണ് ബെറ്റർ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. എനിക്ക് ഇതിനകത്ത് കളിപ്പിച്ച ഡേയാണ് ബെറ്റർ എന്ന് ഫീൽ ചെയ്യാൻ പറയാം. നിങ്ങളെ വീഡിയോ ഫസ്റ്റ് ടൈം ആണ് കാണുന്നത്, നിങ്ങൾ സബ്ഡി സപ്പോർട്ട് ചെയ്യുക. സോ ലൈക്സ്, വെൽക്കം ടു ചാനൽ ഡാർ ഗെയിമേഴ്സ്. സോ ഡ്രാഗൺ സ്റ്റോയ്ക്കോവിക് ആൻഡ് സാബി അലോൺസോ. സോ ഈ രണ്ട് പേരെയും തമ്മിൽ നമ്മൾ കമ്പാരിസൺ ചെയ്യുകയാണ്. നമുക്ക് എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണ്. ഇപ്പോൾ സാബി അലോൺസ് നമുക്കറിയാം ലാസ്റ്റ് ഇയറിൽ നേരത്തെ വന്ന മാനേജറാണ്. പക്ഷേ നമ്മുടെ ഡ്രാഗൺ സ്റ്റോയ്ക്കോവിക്ക് ഗെയിം 24 ഈ ഫുട്ബോൾ എൻ്റെ ആ ടൈമിലാണ് ഗെയിമിൽ വന്നത്. സോ ഞാൻ സാബി കിട്ടിയ ഒരു 200+ മാച്ചസ് കളിച്ചിട്ടുണ്ടായിരിക്കും. കറണ്ട് യൂസ് ചെയ്യുന്ന മാനേജറാണ്. സ്റ്റോയ്ക്കോവിക്ക് ഒരു 100 മാച്ച് ആവുന്നതൊക്കെ ഉള്ളൂ. പക്ഷേ കമ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്നായിട്ട് കമ്പയർ ചെയ്യാം. ഒന്ന് അറ്റാക്ക്, രണ്ട് ഡിഫൻസ്, 3 പാസിങ്. സോ ഈ 3 കാര്യമാണ് ഗെയിമിൽ എനിക്ക് തോന്നുന്നു ഒരു മാനേജറുടെ ഒരു എന്താണ് ഒരു അഫിനിറ്റി, അല്ലെങ്കിൽ നമുക്കൊരു പ്ലേയേഴ്സിൻ്റെ റെസ്പോൺസ് മനസ്സിലാവുന്നത് കളിപ്പിക്കുമ്പോഴത്തേക്കും. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റിൽ നമുക്ക് അറ്റാക്ക് എടുക്കാം. സോ അറ്റാക്ക് എടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ഡ്രാഗൺ സ്റ്റോയ്ക്കോവിക്കും നമ്മുടെ സാബി അലോൺസോ. ക്വിക്ക് കൗണ്ടറിൽ എനിക്ക് ബെസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്ത അറ്റാക്ക് പലപ്പോഴും സാബി അലോൺസോടാണ്. കാരണം സാബി അലോൺസോയുടെ ആക്സലറേഷൻ ഒരു പോയിൻ്റ്, അഫിനിറ്റി ഒരു പ്ലെയറിൽ കൂടുന്നുണ്ട്. ഇപ്പം പുള്ളിക്ക് ട്രിഗർ ആവുന്നത് ആക്സലറേഷൻ ഒരു പോയിൻ്റാണ് കൂടുന്നത്. ഇപ്പം നമ്മുടെ ഡ്രാഗൺ സ്റ്റോയ്ക്കോവിക്ക് ഷൂട്ടിംഗ് പവറാണ് ഒരു പോയിൻ്റ് കൂടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്സലറേഷൻ ഒരു പോയിൻ്റ് കൂടുന്നത് കൊണ്ട് ക്യുക്കായിട്ട് പാസുകൾ ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട്. ഇപ്പം സാബി ഇട്ടിട്ട് ഇപ്പം സാബി ഇട്ട് ക്യുക്കായിട്ട് പാസുകൾ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് അറ്റാക്കിൽ പലപ്പോഴും പന്ത് കൊണ്ടുവരാൻ പറ്റുന്നത്, പെട്ടെന്ന് ഡി ബോക്സിൽ പന്ത് കൊണ്ടുവരാൻ പറ്റുന്നത് സാബി ഇട്ടാണ്. പക്ഷേ സ്റ്റോയ്ക്കോവിക്കിനെ എടുക്കുകയെന്നുണ്ടെങ്കിൽ സ്റ്റോയ്ക്കോവിക്കിന് ഇപ്പം ക്യുക്ക് കൗണ്ടറും ഉണ്ട്, ഔട്ട് വൈഡും ഉണ്ട്. അപ്പം ക്യുക്ക് കൗണ്ടർ ട്രിഗർ ആയി നമുക്ക് വേണമെങ്കിൽ ഔട്ട് വൈഡ് കളിക്കാൻ പറ്റും. സോ അറ്റാക്കിൽ ഓവറാൾ ഒരു എന്താ ഒരു ഇത് നോക്കുകയെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു സ്റ്റോയ്ക്കോയ്ക്കാണ് ഒരു പടി മുന്നിൽ. കാരണം നമുക്ക് ചിലപ്പോൾ ഫസ്റ്റ് ഹാഫിൽ ഇപ്പോൾ ക്യുക്ക് കൗണ്ടർ ട്രിഗർ ആയില്ല, ഇപ്പം ഒപ്പോണൻറ്റ് ഡിഫെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് ഷഫിൾ ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഔട്ട് വൈഡ് ആകാം. ഒപ്പോണൻറ്റിന് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റത്തുമില്ല, കാരണം പുള്ളിക്കാരനെ പഴയ കാര്യം ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ നമ്മൾ അറ്റാക്കിങ് സ്ട്രാറ്റജി മാറ്റുമ്പോഴത്തേക്ക് ആ ഒരു പ്ലെയറിന് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിൽ ക്യാച്ച് ചെയ്യാൻ പറ്റും, നമുക്ക് ഗോൾ അടിക്കാൻ പറ്റും, ഈസിയായിട്ട് വിന്നടിക്കാനും പറ്റും. അതൊരു അഡ്വാൻറ്റേജ് ആണ് രണ്ട് ടാറ്റിക്സ് കളിക്കാൻ പറ്റുന്നത്. അപ്പം എനിക്ക് അറ്റാക്കിൽ ഓവറാൾ ഒരു മേൽക്കൈ ക്യുക്ക് കൗണ്ടറിൽ സാബിക്കാണെങ്കിലും ഓവറാൾ ഒരു മേൽക്കൈ വരുന്നത് നമ്മുടെ ഡ്രാഗൺ സ്റ്റോയ്ക്കോവിക്കിനാണ്. രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു പാസിംഗ് എന്ന് പറഞ്ഞു. സോ പാസിങ് ക്യുക്ക് കൗണ്ടറിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പോകുന്നത് നമ്മുടെ ഡ്രാഗൺ സ്റ്റോയ്ക്കോവിനെ കാട്ടിയും സാബി അലോൺസോയ്ക്കാണ്. കാരണം ആക്സലറേഷൻ ഒരു പോയിൻ്റ് കൂടുന്നത്, മറ്റേത് ഷൂട്ടിങ്ങാണ് ഒരു പോയിൻ്റ് കൂടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാബിക്ക് കുറച്ചും കൂടെ ഒരു ഫാസ്റ്റായിട്ട് ക്യുക്കായിട്ട് പാസുകൾ പോകണമെങ്കിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അറ്റാക്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് പന്ത് വരുന്നുണ്ട്, ഇപ്പോൾ പാസ് കുറച്ച് ഷാർപ്പായിട്ട് ഫീൽ ചെയ്യുമ്പോൾ ക്യുക്കായിട്ട് പാസ് പോകുന്നുണ്ട്, നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് പാസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഡ്രാഗൺ സ്റ്റോക്കൊക്കെ ഒന്ന് സ്റ്റേബിളായിട്ടാണ് പലപ്പോഴും പാസ് ചെയ്യുന്നത്. കാരണം ഒരു എന്താണ് കുറച്ചും ഡിലേ ആക്കി പയ്യ ഒന്ന് ഡിഫൻസൊക്കെ ഒന്ന് ഷഫിൾ ആവാതെ പയ്യ നിന്നിട്ടൊക്കെയാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യുക്ക് പാസിങ് യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ വൺ ടച്ച് പാസ് കളിക്കുന്നവർ, ഇപ്പോൾ 4-3-1 യൂസ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ മിഡ് അറ്റാക്ക് യൂസ് ചെയ്യുന്നവർക്കൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഫോർമേഷൻ മാനേജർ സാബി അലോൺസോ ആയിരിക്കും. ഡിഫൻസിലേക്ക് വരികയാണെങ്കിൽ ഡിഫൻസ് നോക്കുകയെന്നുണ്ടെങ്കിൽ ഡിഫൻസിൽ സ്റ്റേബിൾ കിട്ടുന്ന മാനേജർ സാബിയെ കാട്ടിയും ഡ്രാഗൺ സ്റ്റോയ്ക്കോവിക്കാണ്. കാരണം പലപ്പോഴും പ്ലേയേഴ്സ് ഷഫിൾ ആകുന്നില്ല, ഈ ആക്സലറേഷൻ ഒരു പോയിൻ്റ് കൂടെ കൊണ്ടായിരിക്കാം മേ ബി, പക്ഷേ ഷൂട്ടിംഗ് ഒരു പോയിൻ്റ് കൂടുന്നുണ്ട്. അതൊക്കെ തന്നെ നമുക്ക് ഡിഫൻസ് ഷഫിൾ ആവുമെന്ന് കളിക്കാൻ പലപ്പോഴും ഡ്രാഗൺ സ്റ്റോയ്ക്കോവിൽ പറ്റുന്നുണ്ട്. ഇപ്പം കമ്പയറിങ് ടു സാബി, ഇപ്പോൾ സാബി ഒരു 3 ഗോൾ അടിച്ചാൽ ചിലപ്പോൾ 4 ഗോൾ അടിച്ച് തോക്കാറൊക്കെ ഉണ്ട് ചില കളിയൊക്കെ.
അപ്പം അത് ഡിഫൻസ് ചിലപ്പോൾ ഷഫിളായിട്ട് പൊട്ടി പോകാറൊക്കെ ഉണ്ട്, ത്രൂ കയറി പോകാറൊക്കെ ഉണ്ട്. അപ്പം അത് ഒന്ന് കുറവാണ് നമ്മുടെ ഡ്രാഗൺ സ്റ്റോക്കൻ ഗോള് മേടിക്കുന്നില്ല. പക്ഷേ കമ്പയറിംഗ് ടു സാബി ഡിഫൻസ് ഒന്നുകൂടെ സ്റ്റേബിളാണ് നമ്മുടെ ഡ്രാഗൺ സ്റ്റോയ്ക്കോവിക്കിൽ. സോ ഓവറാൾ ഒരു കമ്പാരിസൺ നമ്മൾ പറയാമെന്നുണ്ടെങ്കിൽ എനിക്ക് ഫീൽ ചെയ്ത എപ്പോഴും ഡ്രാഗൺ സ്റ്റോയ്ക്കോവിക്കാണ് ഒരു പടി മുന്നിൽ. കാരണം ഡിഫൻസ് സ്റ്റേബിളുണ്ട്, പിന്നെ അടക്കാൻ നമുക്ക് രണ്ട് ടാറ്റിക്സ് കളിക്കാൻ പറ്റും. കൗണ്ടറും കളിക്കാം, ഔട്ടറും കളിക്കാം. സെക്കൻഡ് ഹാഫിൽ നമുക്ക് ടാറ്റിക്സ് മാറ്റി കളിക്കാൻ പറ്റും. ഈ പാസിംഗ് പലപ്പോഴും സാബലോൺസ് ബെറ്ററായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ബാക്കി ഓവറാൾ കാര്യങ്ങൾ നോക്കുകയെന്നുണ്ടെങ്കിൽ ഒരു ഓവറാൾ ഡിഫൻസ് അറ്റാക്കും എല്ലാം കൂടെ നോക്കുന്നൊരു ടാറ്റിക്സ് ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഡ്രാഗൺ സ്റ്റോക്കോയ്ക്കായിരിക്കും സാബലോൺസ് കാട്ടിയും ഒരു പടി മുന്നിൽ. സോ ഈ ഒരു സംഭവം എൻ്റെ പേഴ്സണൽ ഫീലിങ്സും അണക്കാൻ നമ്മൾ ഗ്രൂപ്പിൽ കണ്ടക്ട് ചെയ്ത് കുറേ പേര് ചോദിച്ചാൽ കുറേ പേര് ഒപ്പീനിയൻ എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക, കാരണം ചിലപ്പോൾ ഡിഫറൻറ്റ് ഒപ്പീനിയൻ ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പല ആൾക്കാരും പല സ്റ്റൈലിൽ കളിക്കുന്ന ആൾക്കാരാണ്, അപ്പോൾ ഒപ്പീനിയൻ ഡിഫറൻ്റ് ആയിരിക്കും.